അഞ്ചാം ക്ലാസ്സിലെ മിറർ മിറർ എന്ന് പറയുന്ന പോയമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. മിറർ മിറർ, ഡിസ്പ്ലേ മൈ കറേജ്, ഡിസ്പ്ലേ മൈ നോളജ്, ഡിസ്പ്ലേ മൈ വോയേജ്, ഡിസ്പ്ലേ മൈ മെസ്സേജ്, ഡിസ്പ്ലേ മൈ പാസേജ് ടു ഗോ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ അസ് യു ഷോ. അപ്പോൾ രണ്ട് സ്റ്റാൻസുകൾ അഥവാ രണ്ട് പാരഗ്രാഫുകളാണ് എടുത്തിരിച്ചിട്ടുള്ളത്. കഥയിൽ നമ്മൾ പാരഗ്രാഫ് എന്നും കവിതകളിൽ നമ്മൾ സ്റ്റാൻസസ് എന്നുമാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റാൻസയിൽ നാല് വരികളുണ്ട്. അതിലെന്താണ് പറയുന്നത്? മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, കണ്ണാടി എൻ്റെ കണ്ണിനെ കാണിക്കരുത്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടിയിലൂടെ നമ്മുടെ മുഖം കാണാൻ പറ്റില്ലേ, അതേപോലെയാണ് എൻ്റെ കണ്ണുകളെ കാണിക്കരുത്. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, എൻ്റെ മുടികളെ കാണിക്കരുത്. ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്, എൻ്റെ പല്ലുകളെ കാണിക്കരുത്. അടുത്തെന്താണ്? മിറർ മിറർ, ഡിസ്പ്ലേ മൈ കറേജ്, കണ്ണാടിയുടെ അടുത്ത് എന്താണ് പറയുന്നത്? എൻ്റെ കറേജ്, എൻ്റെ ധൈര്യത്തെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ നോളജ്, എൻ്റെ അറിവിനെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ വോയിസ്, എൻ്റെ യാത്രകളെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ മെസ്സേജ്, എൻ്റെ സന്ദേശങ്ങളെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ പാസേജ്, എൻ്റെ വഴികളെ കാണിക്കൂ. ടു ഗോ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ അസ് യു ഷോ, നീ കാണിക്കുന്ന ശരിയായ വഴിയിലൂടെ പോകാൻ എന്നെ കാണിക്കൂ. ഇതെല്ലാം കാണിക്കാൻ എന്താണ് പറയുന്നത്? ഇതെല്ലാം കാണിക്കാൻ പറയുന്നതിനുള്ള കാരണം എല്ലാം ശരിയായ ദിശയിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മിറർ കാണിക്കുന്ന ശരിയായ ദിശയിലൂടെ പോകാനാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി തൻ്റെ മിററിനോട് പറയുന്നതായിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. തൻ്റെ പുറത്തുള്ള സൗന്ദര്യങ്ങളെ കാണിക്കാതെ, തൻ്റെ ഐസിനെയോ ഹെയറിനെയോ ടീത്തിനെയോ കാണിക്കാതെ, തൻ്റെ ഉള്ളിലുള്ള നല്ല സ്വഭാവങ്ങളെ, ധൈര്യത്തെ, അറിവിനെ, സന്ദേശത്തെ, വഴികളെ, യാത്രകളെയെല്ലാം കാണിക്കാനാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ഇത് വളരെ ഒരു ചെറിയ കവിതയാണ്. മാധുരി സാവന്ത് എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മയെല്ലാം യഥാർത്ഥ ദിശയിലൂടെ അല്ലെങ്കിൽ ശരിയായ ദിശയിലൂടെ പോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു രീതിയിലുള്ള കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശരിയായ ദിശയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ജീവിതത്തിൽ വിജയമുണ്ടാകും. അതേപോലെ തെറ്റായ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്നാണ് കവിതയിലൂടെ പറയുന്നത്.